വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാടൻ. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? സി, നമ്മൾ ഇന്നലത്തെ അനാലിസിൽ എന്താണോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് അതേപോലെ തന്നെയായിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ പറയേണ്ടുന്ന ലെവൽ ഇതാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഗ്യാപ്പ് ആയിട്ട്, ഗ്യാപ്പിൻ്റെ കാര്യത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ സിനാരിയോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഈ സെയിം തന്നെയാണ് ഇന്നും ചാർട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു പിന്നെ ചോപ്പി മാർക്കറ്റ് ആയിരുന്നു. ഇൻഫാക്റ്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിന്ന് മോശമില്ലാത്തൊരു എസ് എൽ കിട്ടിയ ദിവസമായിരുന്നു. കാരണം ഞാൻ ഈ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ട്രേഡ് ഉടനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം അത് പോയിട്ട് എസ് എൽ അടിച്ചു. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാനൊരു പ്രോപ്പർ സെറ്റപ്പ്, അതായത് എൻ്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ്, എൻ്റെ കോൺഫിഡൻസ് കിട്ടുന്നൊരു സെറ്റപ്പ് ഇല്ലാണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ വൺസ് ആ ഒരു എസ് എല്ലിൽ, ആ ഒരു എസ് എൽ എന്ന് പറഞ്ഞാൽ മോശമില്ലാത്തൊരു എസ് എൽ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്താണോ അതും, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കൂടുതലും കൂടി കളഞ്ഞിട്ടുള്ള ഒരു എസ് എൽ ആയിരുന്നു. ബട്ട് ഒരിക്കലും എന്തല്ല, നമ്മളുടെ റിസ്ക് ലിമിറ്റിൻ്റെ മുകളിലല്ല എന്നുള്ളതാണ്. ആൻഡ് നാളെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ എന്നാണോ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ട്രേഡിംഗ് ഡേ കിട്ടുന്നത്, അന്നത്തെ ദിവസം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ലോസുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, ഇന്നും ഇന്നലെയുമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ബിഹേവിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 2 ഡേയ്സ് ആയിട്ട് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് എന്തായിട്ടുണ്ട്, ഒരു ഹയർ ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിനാരിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എക്സ്ട്രീമിലി ബാരിഷ് കണ്ടീഷനിലേക്കൊന്നും വന്നിട്ടില്ല, ബട്ട് ഹയർ ലെവലിൽ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിനാരിയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഓൺ ദ ടോപ്പിൽ നിന്ന് സെല്ലിംഗ് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ എക്സ്പെക്ട് ചെയ്തതുമാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ നിർത്തി കണ്ടാൽ മതി, ഞായറാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാരണം എന്തായിരുന്നു എന്നുള്ളതടക്കം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ്. നമുക്കിവിടെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, എഗെയിൻ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഉള്ളിൽ തന്നെ, ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡൽ ഉണ്ടാക്കിയിട്ടാണ്. ഓൾമോസ്റ്റ് ആ ഒരു ലോ എന്ന് പറയുന്നത് 19,040 എന്നുള്ള ലെവലാണ്. ആ ഒരു ലെവൽ സ്റ്റിൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. സോ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം നമുക്ക്. നമുക്ക് നാളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി, അതായത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അതേ ഒരു ലെവൽ തന്നെയായിരിക്കും നിഫ്റ്റി ബാങ്കിൽ എഗെയിൻ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എത്ര സമയം ട്രേഡ് ചെയ്യുന്നു അത്രയും നമുക്ക് നല്ലതാണ്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓഫ്കോഴ്സ് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് എത്തിയേക്കാം, ബട്ട് ഇവിടുന്ന് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ നല്ല ഒരു ട്രേഡ് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ലെവലിൽ നിന്നും ഓൺ ദ ലോവർ സൈഡിൽ നിന്നും ഒക്കെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ എസ് എൽ വരാനുള്ള ഏറ്റവും ലോജിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 49,000 എന്നുള്ള റൗണ്ട് നമ്പറാണ്. സോ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ടുകളെല്ലാം തന്നെ കട്ടാവുകയും ഈ ഒരു ലോങ് മൊത്തം അൺവൈൻഡ് ആവുകയും മാർക്കറ്റ് പിന്നെ ലോങ് അൺവൈൻഡിങ് എന്ന് പറഞ്ഞ പ്രതിഭാസത്തിലേക്ക് പോയി മാർക്കറ്റ് താഴത്തേക്ക് വരവും ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ ഈ ഒരു ലെവലിനെ, അതായത് 49,050 എന്നുള്ള പോയിൻറ്റിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോസ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ എഗെയിൻ 49,300 എന്നുള്ള ലെവലിനാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. എന്നാലും ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത അവിടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗണുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ, സീ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നു, അതായത് 49,650 എന്നാലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു റേഞ്ചാണ് സെല്ലേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ലെവലിൻ്റെ മുകളിൽ എങ്ങനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് മാത്രമായിരിക്കും ഫെർദർ അപ്പോ സൈഡിലേക്കുള്ള വ്യൂ ഉണ്ടാവുക. ഓർ എൽസ് മാർക്കറ്റ് ഇവിടുന്ന് പോയതിൻ്റെ ഒരു ഹെൽത്തി കറക്ഷൻ, ഒരു 50% എങ്കിലും, അതായത് പ്രീവിയസ്ലി ഉള്ള ഈ ഒരു മൂവിൻ്റെ 50% എങ്കിലും ഒരു കറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വരുന്ന ലോങ് ട്രേഡിലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബ്രേക്കൗട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആസ് ഓഫ് നോ എനിക്ക് അത്ര കോൺഫിഡൻസ് അപ്പർ ലെവലിലേക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു ഷാർപ്പ് മൂവിന് ഒരു റിട്രേസ്മെൻറ്റ് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. സോ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇവൻ വീക്കാണ്. നമ്മൾ മൺഡേ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ എന്താണോ തമ്പനയിൽ വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് എഗെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഒരു കൺഫ്യൂസിങ് വീക്കിലാണ് കടന്നു പോകുന്നത്. ഇവൻ വീക്കുകൾ യൂഷ്വലി ഇങ്ങനെയാണ് ഉണ്ടാവാറ്. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പിന്നെ ക്വാണ്ടിറ്റിനെ അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റിനെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഇനി എന്താണ് പിന്നെ നമ്മൾ നാളെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാനുള്ളത്? സി നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു മേജർ ബ്രേക്കൗട്ട് ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ബ്രേക്കൗട്ട് ലെവലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രീവിയസ് ഡേ മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഈ ഒരു ലെവലിലും എഗെയിൻ ഈ ഒരു ലെവലിലും ഒക്കെ ആക്ഷൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ആ ഒരു ലെവലിനെയാണ് മാർക്കറ്റ് എന്താക്കിയിട്ടുള്ളത്, ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. സോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 20,930 എന്നുള്ള പോയിന്റിനെ തന്നെ ആയിരിക്കും. 20,930 മാറ്റാം നമുക്ക്, 20,930 എന്നുള്ള ഈ ഒരു ലെവലിനെ തന്നെയായിരിക്കും. ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റത്തിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ മൾട്ടിപ്പിൾ ഹഡിൽസ് ഇവിടെ വരുന്നുണ്ട്. ഫസ്റ്റ് തിങ് ഇവിടെ ഈ ഒരു പോയിന്റിൽ വരും, ആൻഡ് അതിനെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ബട്ട് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗണുകൾ ഉണ്ടാവുകയാണ്, ഓർ എൽസ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സി 22,850 എന്നുള്ള ലെവലിനെ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ 750 എന്നുള്ള ലെവലിലേക്കും അതിനുശേഷം 680 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അവർ ലെവലിനെ എല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി എഗെയിൻ നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗണുകളാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിൻ്റെ ബ്രേക്കൗട്ടോ ഓർ എൽസ് പ്രൈസ് ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൊമെൻറ്റം ആണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി സെല്ലേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള പോയിൻ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ട്രേഡുകൾ നമുക്കിവിടെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി സൈസ് ഇങ്ങനെ മാക്സിമം കുറക്കാവുന്നതാണ് എന്നുള്ളതാണ്. സോ ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, സി എച്ച് ഡി എഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ പ്രത്യേകിച്ച് യാതൊരു പിന്നെ മൂവ്മെൻറ്റും എച്ച് ഡി എഫ് സി ബാങ്ക് തന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ 15.25 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 15.25 താഴെ എച്ച് ഡി എഫ് സിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ഷോർട്ട് കവറിങ് അൺവൈൻഡിങ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എഗെയിൻ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള 11.25 ആണ് നമ്മൾ ആക്സിസ് ബാങ്ക് ICICI വാച്ച് ചെയ്യാൻ പോകുന്നത്. അത് ആ ഒരു ലെവലിന് ഒരു ബേസായിട്ട് എടുക്കുക. ഇന്നലെ പറഞ്ഞിട്ടുള്ള 11.80 എന്നുള്ള ലെവലിനെ ആക്സിസ് ബാങ്കിൽ ഒരു ബേസായിട്ട് എടുക്കുക. ആ ഒരു ലെവലിന് താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1695 അതുപോലെ തന്നെ 1715 എന്നുള്ള ലെവലിനെയും വാച്ച് ചെയ്യുക. ഈ ഒരു രണ്ട് ലെവലിൻ്റെ മുകളിലോ താഴെയായിട്ടായിരിക്കും ഡയറക്ഷണൽ മൊമെൻറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇൻഫിനെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ 1465 എന്നുള്ള ലെവലിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ 5052 എന്നുള്ള ലെവൽ വരെയുള്ള ടാർഗറ്റ് ഓപ്പണായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിൻ്റെ അതായത് 1465 മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റം അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെയിം സ്റ്റോറി, 3840 എന്നുള്ള ലെവലിനെ താഴെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ആവറേജ് ക്ലോസിംഗ് ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3840 എന്നുള്ള ലെവലിനെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ ഒരു ഫർദർ ഡൗൺ മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. എഗെയിൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ലെവൽ 1920 ആയിരുന്നു നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1920 താഴെ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ 1920 താഴെയോ മുകളിലോ എന്നുള്ള രീതിയിൽ വേണം പിന്നെ റിലയൻസിലേക്ക് ഇനി അപ്രോച്ച് ചെയ്യാനായിട്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.